أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابته أجمعين ومن اهتدى بهديه إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. في بيوت أذن الله أن ترفع ويذكر فيها اسمه يسبح له فيها بالغدو والآصال، رجال لا تلهيهم تجارة ولا بيع عن ذكر الله. ഫർളുകളും റവാത്തിബുക്കളുടെ പക്ഷെ കാര്യമായിട്ട് തഹജ്ജുദിന്റെ കാര്യമായ നിസ്കാരങ്ങൾ രണ്ടറക്കാലത്ത് നിസ്കരിച്ചു, ബാക്കിയൊന്നുമില്ല. രണ്ടാമത്തെ ദിവസം നിന്നു. ഇന്നലെ ഇപ്പൊ ക്ഷീണായിട്ടായിരിക്കും, ഇന്നെന്താണെന്ന് നോക്കുക. രണ്ടാമത്തെ ദിവസം സംഗതി വളരെ നോർമലാണ്. മൂന്നാമത്തെ ദിവസം കഴിഞ്ഞു. അപ്പൊ ചോദിച്ചു, ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയതിന്റെ ഒരു ഉദ്ദേശം ഇതായിരുന്നു, നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്ന ആളാണെന്ന് അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങളാരും ചെയ്യാത്ത എന്തോ ഒരു വലിയ കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, അതെന്താണെന്ന് പറഞ്ഞു തരിൻ. അദ്ദേഹം പറഞ്ഞു, ഞാൻ കുറേ നിസ്കാരമോ കുറേ നോമ്പോ ഒന്നും ഇല്ല, ഇബാദത്ത് കുറവാണ് എന്ന് പറഞ്ഞാൽ സുന്നത്ത് കാര്യങ്ങളൊക്കെ കുറവാണ്. പക്ഷേ ലൈസ ഫീ ഖൽബി ഗില്ലുൻ ലി അഹദിൻ മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ ഒരാളോടും എന്റെ മനസ്സിൽ ഒരു ദേഷ്യവും ഇല്ല. വളരെ പ്ലെയിനാണ് എന്റെ ഹൃദയം, അതിൽ ആരോടും ഒരു വെറുപ്പില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു, തങ്ങൾ പറഞ്ഞു ഹുവദാഖ്, ആ പറഞ്ഞു തന്നെ സ്വർഗത്തിലേക്ക് പോകാനുണ്ടായ കാരണമെന്ന്. റഫീ ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബിക മറ്റൊരു സ്വഹാബി ഉണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അയഅജിസു അഹദുക്കും അയ്യകൂന മിത്ല അബീ ളംളം, അബൂ ളംളം എന്ന സ്വഹാബിയെ പോലെ ആകാൻ നിങ്ങൾക്കൊക്കെ എന്താ പ്രയാസം എന്ന് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അബൂ ളംളം എന്ന സ്വഹാബിയുടെ പ്രത്യേകത എന്താണ്? ഇന്ന് രാവിലെ അദ്ദേഹം പുറത്തു വന്നിട്ട് പറയും, അല്ലാഹുമ്മ തസദ്ദഖ്തു ബിഇർളി അലന്നാസ്, പടച്ചോനെ എന്റെ അഭിമാനം ഞാൻ ജനങ്ങൾക്ക് സദഖ ചെയ്തു. പടച്ചോനെ ഹദീസ് പണ്ഡിതന്മാർ പറഞ്ഞത്, അദ്ദേഹത്തിന് ഗീബത്ത് പറയുന്ന മുഴുവൻ ആളുകൾക്കും പുറത്തു കൊടുത്തു എന്നാണ് പറയുന്നത്. രണ്ട് ഉലമാ അതിൽ മനസ്സിലാക്കുന്ന ഇസ്തിംബാത്ത് ചെയ്യുന്ന മാനുണ്ട്, കഴിഞ്ഞു പോയതൊക്കെ ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തു എന്നതിനർത്ഥമുള്ളൂ. വരാൻ പോകുന്നത് ഞാൻ പുറത്തു കൊടുക്കുന്നു, അല്ലെങ്കിൽ വരാൻ പോകുന്നതിനെ കുറിച്ച് ആൾക്കാർക്ക് വേണ്ടതൊക്കെ എന്നെ പറ്റി പറഞ്ഞോട്ടെ എന്നതിനർത്ഥം കൊടുക്കരുത്. അതിനർത്ഥം ആൾക്കാരെ ഗീബത്ത് പറയാൻ പ്രോത്സാഹിപ്പിക്കലാണ്, അതല്ല എന്റെ ഉദ്ദേശം. തസദ്ദഖ്തു ബിഇർളി അലന്നാസ്, ആരൊക്കെ എന്നെ പറ്റി പറയുന്നുണ്ടോ ഞാൻ അവർക്കൊക്കെ മാപ്പാക്കി കൊടുത്തു. സുബ്ഹാനല്ലാഹ്. മനസ്സിലൊന്നുമില്ല നമുക്ക്. മനുഷ്യന് റിവെഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞ മനുഷ്യന്റെ ഒരു മൃഗീയമായ ചില സ്വഭാവങ്ങളിൽ പെട്ടതാ. പ്രതികാരം ചെയ്യാൻ തോന്നുകയാണ്, രക്കത്ത് വേണം അത് പള്ളിയിലേക്ക് വരുന്ന ആളുകൾക്കുണ്ടാകും. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹദീത്തിൽ വന്നിട്ടുണ്ട് തഫ്സീർ ഖുർത്തുബി, ഇമാം ഖുർത്തുബി തങ്ങൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഖുദ്സിയായ ഹദീത്ത്, ഔഹല്ലാഹു ഇലയ്യ യാ അഖൽ മുൻദിരീൻ യാ അഖൽ മുർസലീൻ, മുർസലീങ്ങളുടെ സഹോദര അഷ്റഫുൽ ഖൽഖേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്ന് വിളിക്കാൻ, അൻദിർ ഖൗമക് അല്ലാ യദ്ഖുലു ബൈതം മിൻ ബുയൂതി ഇല്ലാ ബിഖുലൂബിൻ സലീമ, പള്ളിയിലേക്ക് കയറുന്ന ചില ആദാബുകൾ കൂടെ നമ്മൾ മനസ്സിലാക്കാൻ, പള്ളിയിലേക്ക് കയറുമ്പോഴേക്കും ഹൃദയം ക്ലീൻ ആയിരിക്കണം, നല്ല ആരോഗ്യമുള്ള ഹൃദയം എന്ന് പറഞ്ഞാൽ ആരോടും ഒരു വെറുപ്പോ ഒരു പകയോ ഒരു അസൂയയോ ഒന്നും ഹൃദയത്തിലില്ല. എന്റെ വീട്ടിലേക്ക് ആര് വരികയാണെങ്കിലും ബി ഖുലൂബിൻ സലീമ, ഹി ഷുഡ് കം വിത്ത് സൗണ്ട് ഹാർട്ട്സ്, നല്ല ആരോഗ്യമുള്ള കൽബുമായിട്ട് വന്നാൽ മതി. വൽസുനിൻ സാദിഖ, സത്യം പറയുന്ന നാവുമായിട്ട് വന്നാൽ മതി അല്ലാഹുവിന്റെ ഭവനത്തിലേക്ക് പോവാണ്. വഅയ്ദിൻ നഖിയ, കറവുരളാത്ത കൈയുമായി വന്നാൽ മതി. വഫുറൂജിൻ ത്വാഹിറ, ശുദ്ധിയുള്ള ഗുഹ്യസ്ഥാനങ്ങളുമായിട്ട് വ്യഭിചരിക്കാത്തവരായിട്ട് വന്നാൽ മതി. അല്ലാ യദ്ഖുലു ബൈതം മിൻ ബുയൂതി വലി അഹദിൻ മിൻ ഇബാദി ഇൻദ അഹദിൻ മിൻഹും ളുലാമ, പള്ളിയിലേക്ക് വരുമ്പോ ഏതെങ്കിലും ഒരാളോട് ദുൽമ് ചെയ്തിട്ട്, അയാളുടെ ദുൽമ് ആ ഒരു മനുഷ്യനോട് അക്രമം ചെയ്തിട്ട്, ആ മനുഷ്യന്റെ ഹക്ക് പിടിച്ചെടുത്തിട്ട് എന്റെ മുമ്പിലേക്ക് വരണ്ട എന്ന് പറഞ്ഞേക്കണം നബിയെ ഉമ്മത്തികളോടെന്ന് അല്ലാഹു ജല്ല ജലാലു ഖുദ്സിയായ ഹദീത്തിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നൊക്കെ ആകെ മനുഷ്യന്മാര് ആകെ ചിന്തിക്കുന്നത് എന്റെ പേരിൽ എന്തെങ്കിലും കിട്ടുമെന്നാണ്. അത് ഉമ്മയാലും വാപ്പയാലും അവരോടൊക്കെ ഉള്ള പ്രശ്നം അതാണ്,
എനിക്ക് നിന്റെ പേരിൽ ആധാരം തന്നില്ലല്ലോ, മറ്റാക്ക് കൊടുത്തല്ലോ, ഇവന് കൊടുത്തല്ലോ, എനിക്കെന്താ കിട്ടാൻ പോകുന്നത്? ഇങ്ങനെ മനുഷ്യൻ ദുന്യാവുമായിട്ടാണ്ട് കൽബുക്കണ് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഉമ്മ വേണ്ട, വാപ്പ വേണ്ട, ജ്യേഷ്ഠം വേണ്ട, അനുജം വേണ്ട, തെറ്റി പിണങ്ങി നടക്കുക. എന്തേ രണ്ട് സെന്റ് ഭൂമിന്റെ വിഷയം? ഒരു 10 സെന്റ്, 1 ഏക്കറായിക്കോട്ടെ. മുഅ്മിനീങ്ങളായ മനുഷ്യന്മാർ അങ്ങനെ ചിന്തിക്കൂലല്ലോ. അൻതവ മാലുക്കലെ അബീക്ക്, നീയും നിന്റെ സമ്പത്ത് നിന്റെ വാപ്പാക്കുള്ളതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സഹാബി ഒന്ന് പരാതി പറഞ്ഞതാ, നബിയെ എന്റെ വാപ്പന്റെ പോക്കറ്റ് നിർത്ത് കൊണ്ടുകൊണ്ട് നബിയെ, എന്നോട് ചോദിക്കാതെ നബി, ഞങ്ങൾ വാപ്പാനോടൊന്ന് പറയണട്ടോ, മകന്റെ പൈസ എടുക്കരുത്, അങ്ങനെ പറയാൻ വേണ്ടി വന്നതാ. നമുക്ക് സമാനമായ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ, നമ്മളുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവില്ലേ? വാപ്പ ചോദിക്കാതെ മകന്റെ അടുത്ത് എടുക്കുന്നുണ്ട്, അതാണ് ഇപ്പൊ പ്രശ്നം. സഹീഹായ ഹദീസ്, നബിയെ വാപ്പാനോട് പറയണം, മോശല്ലേ മകന്റെ സമ്പത്ത് വാപ്പ അങ്ങനെ എടുത്തു കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ? വാപ്പ ഒരു തെറ്റിന് കൊണ്ടുപോകുകയാണെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. വാപ്പ ഒരു തിന്മ ചെയ്യാനായി കൊണ്ടുപോകണത് അല്ല, വാപ്പാക്ക് വാപ്പാന്റെ ആവശ്യത്തിനാണ്. വാപ്പ മകന്റെ നിലെടുക്കുന്നത് മോഷണമാണോ? എന്താ ഷറഈന്റെ കാഴ്ചപ്പാട്? അൻതവ മാലുക ലി അബീക്ക്, അവിടെ പറഞ്ഞ ഹദീസാണ്, നീയും നിന്റെ സമ്പത്തും നിന്റെ വാപ്പാക്കുള്ളതാണ്. കഴിഞ്ഞു, മറുപടി കഴിഞ്ഞു. നീയും നിന്റെ സമ്പത്തും നിന്റെ വാപ്പാക്കുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ ഫിഖ്ഹിന്റെ ഉലമാ പറയുന്നത്, മകനിൽ നിന്ന് വാപ്പ കടം വാങ്ങിയാൽ വാപ്പ നിർബന്ധമായിട്ടും തിരിച്ചു കൊടുക്കണം എന്ന് ഷറഈ പറയുന്നില്ല. പക്ഷേ വാപ്പയിൽ നിന്ന് മകൻ വാങ്ങിയാൽ, മകൻ കൽ അജാനിബി, വാപ്പ ഒരു അന്യ ആള് സങ്കല്പിച്ചാൽ അയാൾക്ക് നമ്മൾ തിരിച്ചു കൊടുക്കോ, അതേപോലെ തിരിച്ചു കൊടുക്കണം എന്നാണ്. നമ്മൾ ഈ ഹദീസുകളൊക്കെ മനസ്സിലാക്കണം. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണത്. നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ലേ മിനിമം? അതുകൊണ്ട് അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തോഫീക്ക് ചെയ്യുമാറാകട്ടെ. പള്ളിയിലേക്ക് വരുമ്പോ പറയാണ്, ഒരാളോടും ദുൽമ് ചെയ്തിട്ട് വരണ്ട. റെക്കോർഡുകൾ മാറ്റി തിരുത്തിയിട്ട് ഉറങ്ങിക്കിടക്കണ വാപ്പാന്റെ വിരലെടുത്തിട്ട് സ്റ്റാമ്പ് ചെയ്യിപ്പിച്ചിട്ട് ആധാരം മാറ്റിമറിച്ചിട്ട് ഈ പരിപാടിയൊക്കെ ചെയ്തിട്ട് പള്ളിക്ക് വരണ്ട. അതിന്റെ അർത്ഥം എന്നാ, ഞാൻ പള്ളിയിൽ പോണില്ല എന്ന് പറയണോ? അള്ളാഹനെ പേടിച്ചിട്ട് ഞാൻ പള്ളിക്ക് വരുന്നില്ല എന്ന് പറയാം? അതല്ല, നന്നാവാനാണ് അള്ളാഹു തആല പറഞ്ഞത്. ഇതൊക്കെ തിരുത്തണം. വലിയൊരു മഹാസന്നിധാനത്തിലേക്ക് പോവാണ് നീ. അപ്പോ അള്ളാഹുവിന്റെ ജലാലയത്ത് നൂറുമുള്ള ഒരു സ്ഥലത്തേക്കാ പോകുന്നത്. ആ ഒരു പ്രകാശം നിന്റെ ഹൃദയത്തിൽ വേണ്ടേ? നീ ആളുകൾ ആക്രമിച്ചിട്ട് വരികയാണ് അല്ലേ, കടം വാങ്ങിട്ട് മുങ്ങി നടക്കുകയാണ്, തിരിച്ചു കൊടുക്കാതെ നടക്കുകയാണ്. ഹറാമല്ലേ, കുറ്റകരമല്ലേ? മത്തലുൽ ഗനിയ്യു ളുൽമുൻ അല്ലേ? കടം വാങ്ങി തിരിച്ചു അടക്കാൻ കഴിവുണ്ടായിട്ടത് തിരിച്ചടക്കാതെ നീട്ടിക്കൊണ്ടു പോകുന്നത് ളുൽമുൻ. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ളുൽമു ചെയ്തിട്ട് പള്ളിക്ക് വരല്ല. അതിനർത്ഥം ഇതൊക്കെ വീട്ടാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങ്. നിസ്കാരം കാര്യങ്ങളൊക്കെ ഉണ്ട്, ബാക്കി വിഷയങ്ങളൊന്നുമില്ല. സയ്യിദന ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവാണ് പറയുന്നത്. ഒരു സഹാബി പള്ളിയിൽ നിസ്കരിക്കുന്ന കണ്ടപ്പോൾ ഉമർ തങ്ങൾ ചോദിച്ചു, അയാൾ നിസ്കരിക്കുന്നത് നീ കണ്ടോ? ആ കണ്ടു. ഹൽ താരിഫുഹു, ആ ആളെ നീ അറിയോ? നാം, എനിക്ക് പരിചയമുള്ള ആളാണെന്ന് പറഞ്ഞു. നാം യാ അമീർ അൽ മുഅ്മിനീൻ അഅരിഫുഹു, എനിക്ക് അദ്ദേഹത്തെ അറിയാം. ഹൽ സാഫർത മഅ, അയാളോട് കൂടെ നീ യാത്ര പോയോ? ഖാല ലാ, ഇല്ല, യാത്ര പോയിട്ടൊന്നുമില്ല. ഹൽ ജാവർതഹു, അദ്ദേഹത്തിന്റെ അയൽവാസിയായിട്ട് ജീവിച്ചിട്ടുണ്ടോ? ഖാല ലാ, ഇല്ല, അങ്ങനെയില്ല. ഹൽ ഹക്കക്തഹു ബിദ്ദിർഹമി വദ്ദീനാർ, ദിർഹമും ദീനാറും കൊടുത്തിട്ട് അവനൊന്ന് ചൊറിഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ, സാമ്പത്തിക ഇടപാട് നീ ഇവനുമായിട്ട് നടത്തി നോക്കിയിട്ടുണ്ടോ? ഖാലല ലഅല്ലക റഅയ്തഹു ഫിൽ മസ്ജിദി യുസല്ലി ഫഇന്നക ലാ തഅലി, ഇയോ നിസ്കരിക്കുന്നത് കണ്ടിട്ടുള്ളൂ, നിനക്ക് അവനെ പറ്റി ഒന്നും അറിയില്ല. സയ്യിദന ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, സ്കാരത്തിന്റെ വിഷയം ചെറുതായി കാണിക്കല്ല, മുഅ്മിനീങ്ങളോടുള്ള ഹക്കടപാടുകൾ അതിലും വലുതാണെന്ന് പഠിപ്പിക്കുകയാണ് ഇതിന്റെ ഉദ്ദേശം. യാത്ര പോകുന്നത് ഭയങ്കര സംഭവമാണ്, കുറച്ചു നേരമൊക്കെ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ ഒറിജിനൽ സ്വഭാവം, എൻ്റെ ഒറിജിനൽ സ്വഭാവം ആയിരിക്കണം എന്നില്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത്. ഇതൊരു വേദിയാണ്, ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥലമാണ്, കുറെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും. ഇപ്പൊ ഞാൻ പറയാം, നമ്മുടെ സ്വഭാവങ്ങളൊക്കെ തനിനിറം പുറത്തു വരൽ എപ്പോഴാ? ഒരു ഉംറക്ക് ബസ്സിൽ പോകണം, ഫ്ലൈറ്റ് പോയാലൊന്നും അത് ശരിക്കണ പുറത്തു വരില്ല. രണ്ടു ദിവസം ഉറക്കൊഴിക്കുമ്പോ, ഊരവേദന ഒക്കെ തുടങ്ങുമ്പോ അല്ലേ, എവിടെയെങ്കിലും ഡെസേർട്ടിൽ കൊണ്ട് വല്ല പമ്പിലൊക്കെ ചെന്ന് നിർത്തുമ്പോ ആ തനി സ്വഭാവം ഇങ്ങനെ വരും. നമ്മുടെ ദേഷ്യം, നമ്മുടെ എന്തൊക്കെ, ഞാനൊന്നും പറയണില്ല. അതാണ് ഉമർ റളിയല്ലാഹു അൻഹു പറയണത്, ആ വരുന്നതാണ് ഒറിജിനൽ സ്വഭാവം. അതാണ് കുടുംബത്തോട്, ഭാര്യയോട്, മക്കളോട് നന്നായി പെരുമാറുന്ന മനുഷ്യനാണ് സൽസ്വഭാവി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കാരണം അതാണ്. കാരണം ഭാര്യന്റെ അടുത്ത് ഇപ്പൊ എന്താ പേടിക്കാൻ?
കുട്ടികളുടെ അടുത്ത് പോയി ആരെ പേടിക്കാം, അവിടെ ആരുമില്ല, നിന്റെ വീട്, നിന്റെ കുട്ടികൾ, നിന്റെ മക്കൾ. ജനങ്ങളുടെ ഇടയിൽ കുറെ പിടിച്ചു നിൽക്കും നമ്മൾ, അവരുടെ അടുത്ത് പിടിച്ചിക്കേണ്ട ആവശ്യമില്ല. അവരുടെ അടുത്ത് നല്ല സ്വഭാവമാണോ, നിന്നിൽ സൽസ്വഭാവമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ കുടുംബത്തോട് ഞാൻ ഏറ്റവും നന്നായി പെരുമാറുന്ന ആളാണെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.